മലയാള സിനിമയിലെ മുൻനിര നായികമാരിൽ ഒരാളാണ് നടി നവ്യ നായർ. മലയാളികളുടെ സ്വന്തം ബാലാമണി. സിനിമയ്ക്ക് പുറമേ ടെലിവിഷനിലും സോഷ്യൽ മീഡിയയിലുമെല്ലാം വളരെ സജീവമാണ് താരം. തൻ്റെ വിശേഷങ്ങളെല്ലാം നവ്യ ആരാധകരുമായി പങ്കുവെക്കാറുണ്ട്. കഴിഞ്ഞ ദിവസമായിരുന്നു നവ്യയുടെ 38th ജന്മദിനം. കുടുംബത്തിനും അടുത്ത സുഹൃത്തുക്കൾക്കുമൊപ്പം ചെറിയ രീതിയിലാണ് നവ്യ ഇത്തവണ പിറന്നാൾ ആഘോഷിച്ചത്. എന്നാൽ പ്രിയപ്പെട്ടവരെല്ലാം ഒത്തുകൂടി അത് ഏറ്റവും മനോഹരമാക്കുകയായിരുന്നു. ഇതിൻ്റെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയാണ്. നവ്യ തന്നെയാണ് വീഡിയോ പങ്കുവച്ചത്. നവ്യയെ അറിയിക്കാതെ സർപ്രൈസായാണ് കൂട്ടുകാരും ബന്ധുക്കളും പിറന്നാൾ ആഘോഷം ഒരുക്കിയത്. വീട്ടിലേക്ക് വരുന്ന താരത്തെ കാത്ത് സമ്മാനങ്ങളുമായി സുഹൃത്തുക്കളും കുടുംബാംഗങ്ങളും കാത്തിരിക്കുകയായിരുന്നു. എല്ലാവരെയും കണ്ട് സർപ്രൈസായ നവ്യയെ അച്ഛനും മകനും ബൊക്ക കൊടുത്ത് സ്വീകരിക്കുന്നതും കാണാം. പിന്നാലെ ഓരോരുത്തരായി നവ്യയ്ക്ക് സമ്മാനങ്ങൾ നൽകുകയായിരുന്നു. ഒരു കത്തിനൊപ്പമാണ് അച്ഛൻ രാജു നായർ നവ്യയ്ക്ക് പിറന്നാൾ സമ്മാനം നൽകിയത്. അച്ഛന്റെ കത്ത് വായിച്ച് നവ്യ കരയുന്നതും വീഡിയോയിൽ കാണാം. അച്ഛൻ അച്ഛൻ, ഞാൻ എന്റെ മലയാള ഡിക്ഷണറി ഓപ്പൺ ചെയ്തിരിക്കുകയാണ്. അഭിമാനിയായ മക്കൾ ഏതൊരു മാതാപിതാക്കളുടെയും സ്വപ്നമാണ്. വർഷങ്ങൾ എത്ര കടന്നുപോയാലും എന്റെ ഓമന പുന്നമോളാണ്, എന്റെ ചക്കര. മക്കൾ ഏതൊരു മാതാപിതാക്കളുടെയും സ്വപ്നമാണ്. വർഷങ്ങൾ എത്ര കടന്നുപോയാലും നീ എന്റെ ഓമന പൊന്നുമോളാണ്, എന്റെ ചക്കരമുത്താണ് എന്നാണ് അച്ഛൻ കത്തിൽ കുറിച്ചത്. കത്ത് വായിക്കുന്നതിനിടയിൽ വാക്കുകൾ മുറിഞ്ഞു പോയെങ്കിലും നവ്യ വായന തുടർന്നു. കത്ത് വായിച്ച ശേഷം കരഞ്ഞുകൊണ്ട് അച്ഛനെ കെട്ടിപ്പിടിക്കുകയായിരുന്നു താരം. അമ്മയും നവ്യക്കൊരു കുറിപ്പ് സമ്മാനിച്ചിരുന്നു. എൻ്റെ പൊന്നുമോൾക്ക് 1000 ജന്മദിനാശംസകൾ. ലവ് യു ഫ്രം ബോട്ടം ഓഫ് മൈ ഹാർട്ട്. ലവ് യു എന്ന അമ്മ എന്ന ഉമ്മ എന്നായിരുന്നു അമ്മ കുറിച്ചത്. എൻ്റെ ജീവിതത്തിൽ നിങ്ങളെല്ലാവരും ഉണ്ടായതിൽ ഞാൻ വളരെ ഭാഗ്യവതിയാണ്. എനിക്ക് എൻ്റേത് എന്ന് വിളിക്കാൻ കഴിയുന്ന ആളുകളാണ് നിങ്ങൾ എന്ന് കുറിച്ചാണ് നവ്യ വീഡിയോ പങ്കുവച്ചത്. നിരവധി പേരാണ് ആശംസ നേർന്ന് കമൻറ്റ് ചെയ്തത്. ഇത് കാണുന്നവരുടെയും കണ്ണു നിറയുമെന്നാണ് ചിലർ കമൻറ്റ് ചെയ്തിരിക്കുന്നത്. അടുത്തിടെ ഒരു അഭിമുഖത്തിൽ അച്ഛൻ ഇപ്പോഴും തന്നെ വഴക്ക് പറയാറുണ്ടെന്ന് നവ്യ പറഞ്ഞത് ശ്രദ്ധ നേടിയിരുന്നു. അച്ഛൻ്റെ വിചാരം എനിക്ക് ഇപ്പോഴും 18 വയസ്സാണെന്നാണ്. ആളുകളുടെ മുന്നിൽ വെച്ചൊക്കെ അച്ഛൻ ചീത്ത പറയും, എന്നിട്ട് അച്ഛന്മാരാകുമ്പോൾ പിള്ളേരെ ചീത്തയൊക്കെ പറയുമെന്ന് പറയും. ഈ പിള്ളേരെന്ന് പറയുന്ന ഞാൻ വളർന്ന് 10-37 വയസ്സായി, ഇപ്പോഴും അച്ഛന്മാരായാൽ പിള്ളേരെ ചീത്ത പറയും എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്നാണ് നവ്യ പറഞ്ഞത്. തൻ്റെ മകൻ്റെ മുന്നിൽ വെച്ച് വരെ അച്ഛൻ തന്നെ വഴക്കു പറയും. താൻ ഇനി ആരെ വഴക്കു പറയുമെന്നാണ് അപ്പോൾ ചിന്തിക്കാറുള്ളതെന്ന് നവ്യ പറയുകയുണ്ടായി. അച്ഛൻ വളരെ സ്ട്രിക്റ്റായാണ് തന്നെ വളർത്തിയതെന്നും മുൻപുള്ള അഭിമുഖങ്ങളിൽ നവ്യ പറഞ്ഞിട്ടുണ്ട്. അച്ഛൻ്റെയും അമ്മയുടെയും ഏക മകളാണ് നവ്യ. ഒരു സഹോദരനാണ് നവ്യക്കുള്ളത്.